ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇതുവരെ ഒരുപാട് ടോപ്പിക്കുകൾ സംസാരിച്ചു കഴിഞ്ഞു അല്ലേ. ഒരുപാട് ഡിസോർഡേഴ്സിനെ പറ്റിയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സെറിബ്രൽ പാൾസിയെ പറ്റിയാണ്. സെറിബ്രൽ പാൾസിയെ പറ്റി നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കാം, പലർക്കും അറിയില്ലായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് സെറിബ്രൽ പാൾസിൻ്റെ കാരണങ്ങളും അതായത് അതിൻ്റെ സിംറ്റംസും സൈൻസും അതുപോലെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് വരുന്നതെന്നും ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ എന്നെ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ പേര് സുനേന, ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ആണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് മൂന്ന് കാര്യങ്ങളെയാണ് മെയിനായിട്ട് ബാധിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റിനെ, ചലനത്തെ ബാധിക്കുന്നു. രണ്ടാമത്തെ കാര്യം മസിൽ ടോണിനെയാണ്. മസിൽ ടോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മസിൽസ് ഇരിക്കുന്ന ഒരു രീതിയാണ്. അതായത് നമ്മുടെ മസിൽസ് അധികം ടൈറ്റും അല്ല, അതുപോലെ അധികം ലൂസ് അധികം ഫ്ലോപ്പിയും അല്ല, അല്ലേ, ഒരു മീഡിയം രീതിയിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഫ്ലെക്സിബിൾ ആവുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു മസിൽ ടോണിനെയും ഇത് ബാധിക്കുന്നു. മൂന്നാമത് ബാധിക്കുന്നത് പോസ്റ്ററിനെയാണ്. പോസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാവത്തെ, അതായത് ശരീരം ഇരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, നമ്മുടെ ഒരു ആകാര വടിവ്, നമ്മൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ടൊക്കെയാണ് ഇരിക്കാൻ പറ്റുന്നത്, നമുക്ക് കുനിയേണ്ടപ്പോൾ കുനിയാൻ പറ്റുന്നത്, അപ്പോൾ ആ ഒരു പോസ്റ്ററിനെയും ഈ സെറിബ്രൽ പാൾസി ബാധിക്കുന്നു. അപ്പോൾ ഈ ഒരു സെറിബ്രൽ പാൾസി ഡെവലപ്പ് ആവാനുള്ള മെയിൻ കാരണമായിട്ട് പറയുന്നത് നമ്മളെ ഇമ്മച്യൂർ ബ്രെയിൻ, അതായത് കുഞ്ഞിൻ്റെ ബ്രെയിന് നമ്മൾ ഗർഭാവസ്ഥയിൽ ഡെവലപ്പായിട്ട് വരുന്ന സമയത്തെ ആ ഒരു ബ്രെയിനിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുന്നത് കാരണമായിരിക്കും മിക്കപ്പോഴും ഈ ഒരു സെറിബ്രൽ പാൾസി ഡെവലപ്പ് ആവുന്നത്. അല്ലെങ്കിൽ വളരെ കുഞ്ഞിലെ അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായത്തിലെ ഈ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ബ്രെയിൻ ഡാമേജ് വരികയാണെങ്കിൽ സെറിബ്രൽ പാൾസി ഡെവലപ്പ് ആവുന്നതായിട്ട് പറയുന്നു. ആദ്യം നമുക്ക് സെറിബ്രൽ പാൾസിൻ്റെ കാരണങ്ങളിലേക്ക് പോകാം. അതിൽ ഫസ്റ്റ് വരുന്ന കാരണം ജീൻ മ്യൂട്ടേഷൻ ആണ്. അതായത് ജീന് ആ ഒരു ഫോർമേഷൻ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും മ്യൂട്ടേഷൻസ് സംഭവിക്കുക, എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻ്റ് സമയത്ത് എന്തെങ്കിലും മ്യൂട്ടേഷൻസ് സംഭവിക്കുന്നത് കാരണം സെറിബ്രൽ പാൾസി ഡെവലപ്പ് ആവുന്നത്. രണ്ടാമത്തെ കാരണം വരുന്നത് മെറ്റേണൽ ഇൻഫെക്ഷൻ ആണ്. അതായത് അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അമ്മക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാവുക. ആ ഒരു ഇൻഫെക്ഷൻസിൽ വരുന്നത് സിഫിലിസ്, ടോക്സോപ്ലാസ്മോസിസ്, സൈറ്റോമെഗാലോ വൈറസ്, അതുപോലെ റുബെല്ല, അങ്ങനത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് അമ്മക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കുഞ്ഞിൻ്റെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കാനും കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കാനും അങ്ങനെ അതുവഴി ഒരു സെറിബ്രൽ പാൾസി ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകുന്നതാണ് ഒരു കാരണമായിട്ട് പറയുന്നത്. അടുത്തൊരു കാരണമാണ് ബ്ലീഡിംഗ് ഇൻ ദ ബ്രെയിൻ. അതായത് കുഞ്ഞിൻ്റെ തലച്ചോറ് ഡെവലപ്പാകുന്ന സമയത്തോ അല്ലെങ്കിൽ ജനിച്ച ഉടനെയോ വളരെ കുഞ്ഞായിരിക്കുന്ന ന്യൂബോൺ ആയിരിക്കുന്ന സമയത്തോ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവുകയാണെങ്കിലും ഇങ്ങനൊരു സെറിബ്രൽ പാൾസി ഡെവലപ്പ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നാലാമത്തെ ഒരു കാരണമായിട്ട് പറയുന്നതാണ് ഫീറ്റൽ സ്ട്രോക്ക് എന്ന് പറയും. അതായത് കുഞ്ഞിൻ്റെ ഡെവലപ്പിംഗ് ബ്രെയിനിലേക്ക് പ്രോപ്പറായിട്ട് ബ്ലഡ് സപ്ലൈ എത്താത്തത് മൂലവും ഇങ്ങനൊരു സെറിബ്രൽ പാൾസി ഡെവലപ്പ് ആകാം എന്നും പറയുന്നുണ്ട്. അടുത്തൊരു കാരണമായിട്ട് പറയുന്നത് ഇൻഫൻറ്റ് ഇൻഫെക്ഷൻസ് ആണ്. അതായത് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ഇൻഫെക്ഷൻസ് വരുന്നത്, അതായത് ഈ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്, തലച്ചോറിനെ സംബന്ധിച്ച് തലച്ചോറിൻ്റെ ലെയറാണ് മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ തലച്ചോറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയറാണ്, അതിന് വരുന്ന ഒരു ഇൻഫെക്ഷനാണ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. അതുപോലെ വൈറൽ എൻസെഫലൈറ്റിസ് പോലത്തെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, അതുപോലെ സിവിയർ ജോണ്ടസ് അങ്ങനെയൊക്കെ ആവുകയാണെങ്കിലും ഇങ്ങനൊരു സെറിബ്രൽ പാൾസി പിന്നീട് ഡെവലപ്പായി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അടുത്തൊരു കാരണം പറയുന്നത് ട്രോമാറ്റിക് ഹെഡ് ഇഞ്ചുറി ആണ്. അതായത് വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിൽ പെട്ടിട്ട് തലക്ക് ഇഞ്ചുറി ആവുകയും അതുമൂലം ഒരു സെറിബ്രൽ പാൾസി ഡെവലപ്പ് ആവുകയും ചെയ്യുന്നു. അടുത്തൊരു കാരണം പറയുന്നത് ലാക്ക് ഓഫ് ഓക്സിജൻ ആണ്. അതായത് ഒന്നുകിൽ പ്രസവ സമയത്ത്, അതായത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെലിവറി ഒക്കെ ആണെങ്കിൽ കുഞ്ഞിന് ആ ഒരു സമയത്ത് തലച്ചോറിലേക്ക് പ്രോപ്പറായിട്ട് ഓക്സിജൻ എത്താത്തത് മൂലം തലച്ചോറ് ഡാമേജ് സംഭവിക്കുന്നു, അതുമൂലം സെറിബ്രൽ പാൾസി ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഒന്നുകിൽ ബ്രീച്ച് ഡെലിവറി, അതായത് തല പുറത്തേക്ക് ആദ്യം വരുന്നതിൻ്റെ സ്ഥാനത്ത് കാലൊക്കെ വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനൊരു ലാക്ക് ഓഫ് ഓക്സിജൻ സപ്ലൈ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് റിസ്ക് ഫാക്ടറായിട്ട് വരുന്നത്. രണ്ടാമത് ഈ ഒരു സെറിബ്രൽ പാൾസിൻ്റെ റിസ്ക് ഫാക്ടറിൽ വരുന്ന ഒരു കാര്യമാണ് പ്രിമച്യുർ ബേർത്ത്, മാസം തികയാതെ പ്രസവിക്കുക, അതുപോലെ വെയിറ്റ് കുറവൊക്കെയാണെങ്കിൽ ഈ ഒരു സെറിബ്രൽ പാൾസി ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. സോ ഇത്രയും ആണ് ഇതിൻ്റെ ഒരു കാരണങ്ങൾ, സെറിബ്രൽ പാൾസി ഉണ്ടാവാനുള്ള കാരണങ്ങൾ എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസിലേക്ക് പോകാം. അതായത് എങ്ങനെയൊക്കെയാണ് സെറിബ്രൽ പാൾസി ഒരു ശരീരത്തെ ബാധിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് പോകാം. സോ സെറിബ്രൽ പാൾസി എന്ന് പറയുമ്പം അത് നമ്മളെ ശരീരത്തെ മുഴുവനായിട്ട് ബാധിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൈയിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലിനെ അങ്ങനെയും ബാധിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ മാത്രവും ബാധിക്കാം. അങ്ങനെയും സെറിബ്രൽ പാൾസി കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ ഒരു സെറിബ്രൽ പാൾസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഡാമേജ്, ബ്രെയിനിലുണ്ടാകുന്ന ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം, അതായത് വയസ്സ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് പിന്നെയും സയൻസ് ആൻഡ് സിംറ്റംസ് ഒന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും കൂടുകയൊന്നുമില്ല. അത് എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ ഉണ്ടാവും. പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്കതിനെ ഇമ്പ്രൂവ് ആക്കിയിട്ട് മാക്സിമം ഇമ്പ്രൂവ് ആക്കിയിട്ട് കൊണ്ടുവരാം. ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണോ നിങ്ങൾ
മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസിലേക്ക് പോകാം. അതിൽ ഫസ്റ്റ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് കോർഡിനേഷൻ ഓഫ് മസിൽസ് ആണ്. അതായത് മസിൽസ് ഒന്നുകിൽ ഭയങ്കര സ്റ്റിഫ് ആയിരിക്കും, ഭയങ്കര ടൈറ്റ് ആയിരിക്കും, ഭയങ്കര റിജിഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ലൂസ്, ഭയങ്കര ഫ്ലോപ്പി മസിൽസ് ആയിരിക്കും. അപ്പോൾ അതുകാരണം തന്നെ മസിൽ കോർഡിനേഷൻ നടക്കില്ല. അതായത് നമുക്കിപ്പം ഒരു സാധനം എടുക്കണമെങ്കിൽ നമ്മൾ കൈകൊണ്ട് സാധനം എടുക്കുന്നു, അത് തിരിച്ചു വെക്കുന്നു, അങ്ങനെ നമുക്ക് വളരെ എളുപ്പമാണ് അല്ലേ. പക്ഷേ അവർക്ക് ഈ റിജിഡ് ആയിട്ടുള്ള ഭയങ്കര ടൈറ്റ് മസിൽസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര എക്സാജറേറ്റഡ് റിഫ്ലക്സസ് ആയത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു സാധനം കൈകൊണ്ട് എടുക്കാനും ഒക്കെ. അപ്പോൾ ഒരു കോർഡിനേഷൻ ഇല്ല, മസിൽ കോർഡിനേഷൻ ആണ് അവിടെ ആബ്സെൻ്റ്. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് കൈകൊണ്ട് കൊണ്ടുപോയി ഒരു സാധനം അത്ര എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ മെയിൻ സിംറ്റം ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു സിംറ്റമാണ് ലാക്ക് ഓഫ് ബാലൻസ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ, അത് അവർക്ക് ഉണ്ടാവില്ല. അതുപോലെ ഭയങ്കര സ്ലോ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആയിരിക്കും എല്ലാ മൂവ്മെൻറ്റും തന്നെ പെട്ടെന്ന് ചെയ്യാന്നുള്ളത് അവരെ കൊണ്ട് സാധിക്കുന്നതായിരിക്കില്ല. വേറൊരു സിംറ്റമായിട്ട് വരുന്നതാണ് നമ്മളെ ഈ മോട്ടോ ഡെവലപ്മെൻറ്റ് ഉണ്ടല്ലോ. അതായത് ഒരു കുഞ്ഞിൻ്റെ കഴുത്തുറക്കുന്നു, കമിഴുന്നു, അതുപോലെ എഴയാൻ പഠിക്കുന്നു, അതുപോലെ മുട്ടിലെഴയാൻ പഠിക്കുന്നു, പിടിച്ചു നിൽക്കുന്നു, പിന്നെ നടക്കുന്നു, അങ്ങനത്തെ ഈ ഒരു മോട്ടോ ഡെവലപ്മെൻറ്റിലെല്ലാം തന്നെ വളരെ ഡിലേ വരും. അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് സ്കിൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരെ ഡ്രൂളിങ്, അവർക്ക് ഭയങ്കരമായിട്ട് ഡ്രൂളിങ് ഉണ്ടാവും. അതായത് ഏത് സമയവും വായിൽ നിന്ന് ഉമിനീര് ഒലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഡ്രൂളിങ് എന്ന് പറയുന്നത്. ആ ഒരു സംഭവം ഉണ്ടാവും. അതുപോലെ കുഞ്ഞിന് സക്ക് ചെയ്യാനും ബൈറ്റ് ചെയ്യാനും കടിക്കാനും ചവക്കാനും അതുപോലെ അത് സ്വാലോ ചെയ്യാനും ഇറക്കാനും ഒക്കെയും ഈ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ലേണിംഗ് ആണെങ്കിലും പഠന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ സംസാര സംബന്ധമായ വൈകല്യങ്ങൾ ഉണ്ടാകും. അതായത് സംസാരം ഭയങ്കര ഡിലേ ആയിരിക്കും, അറ്റൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെയും ഈ ഒരു സെറിബ്രൽ പാൾസിയിൽ വരുന്നതാണ്. അതുപോലെ വേറൊരു പ്രശ്നമാണ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ്, ട്രെമേഴ്സ് എന്ന് പറയും. അവർ പോലും അറിയാതെ അവരുടെ ശരീരം ഒന്നുകിൽ വിറക്കുന്ന പോലെയൊക്കെ ആവില്ല, അങ്ങനത്തെ ഒക്കെയാണ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനത്തെ മൂവ്മെൻറ്റ്സും ഇവരെ ഒരു പ്രശ്നത്തിൽ പറയുന്നതാണ്. അതുപോലെ സെറിബ്രൽ പാൾസി ഉള്ള ആൾക്കാർക്ക് വരുന്ന വേറൊരു പ്രശ്നമാണ് അവരെ ഐ മസിൽ ഇൻകോർഡിനേഷൻ. അതായത് അവർക്ക് ഒരു സ്ഥലത്തേക്ക് കണ്ണ് ഉറപ്പിച്ച് നോക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു പ്രശ്നവും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സെറിബ്രൽ പാൾസി ഉള്ള ആൾക്കാരെ ഒരു ചില ആൾക്കാർക്ക് നടക്കാൻ പറ്റും, ചില ആൾക്കാർക്ക് അസിസ്റ്റൻസ് വേണ്ടി വരും, ചില ആൾക്കാർക്ക് വീൽ ചെയർ വേണ്ടി വരും, അങ്ങനെയൊക്കെ അവനെ വേരി ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ വേരി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ചില ആൾക്കാർ നിയർ നോർമൽ ഇൻ്റലക്റ്റ് കാണിക്കും. അതായത് ഇൻ്റലക്റ്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ് ഉദ്ദേശിക്കുന്നത്. ആ ചില ആൾക്കാർക്ക് നിയർ നോർമൽ ആയിരിക്കും, കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതേസമയം ചില ആൾക്കാർക്ക് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ് ഉണ്ടാവും, ചില ആൾക്കാർക്ക് സീഷേഴ്സ് ഉണ്ടാവും, അതായത് അപസ്മാരം പോലത്തെ ഇത് ഉണ്ടാകും. അങ്ങനെ പല ആൾക്കാരിലും പല വേരിയേഷനിലും സെറിബ്രൽ പാൾസി കണ്ടുവരുന്നുണ്ട്. ഇനി നമ്മൾ ഈ സെറിബ്രൽ പാൾസിൻ്റെ മാനേജ്മെൻറ്റ്, അതായത് എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം, ട്രീറ്റ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ലൈഫ് ലോങ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ പ്രായം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് വേഴ്സ് ആവില്ല. നമ്മളെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അനുസരിച്ച് നമുക്ക് പരമാവധി ഇമ്പ്രൂവ് ആയി കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതൊരു ലൈഫ് ലോങ് കണ്ടീഷൻ ആണ്, ഇതിനൊരു ക്യൂർ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റിൽ വരുന്നത് നമുക്ക് എന്താണോ പ്രശ്നങ്ങൾ വരുന്നത് അത് നമുക്ക് മാനേജ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു സ്പീച്ചിൻ്റെ കാര്യത്തിലാണെങ്കിൽ സ്പീച്ചിൻ്റെ ഡിലേ വരുന്നുണ്ട്, അക്ഷരങ്ങൾ പറയാനും സംസാരം ഡെവലപ്പ് ആവാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ചില ആൾക്കാരിൽ. അപ്പോൾ അത്തരം പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ സ്പീച്ച് തെറാപ്പി അറ്റൻഡ് ചെയ്യണം എന്തായാലും. അതുപോലെ തന്നെ മെയിനായിട്ട് ഫിസിയോതെറാപ്പി ഇവർക്ക് അത്യാവശ്യമാണ്, കാരണം ഇവർക്ക് ബാലൻസിൻ്റെ പ്രശ്നമുണ്ട്, മസിൽ ഇൻകോർഡിനേഷൻ്റെ മസിൽ കോർഡിനേഷൻ്റെ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ സ്വാലോയിങ് നമ്മളെ ഓറൽ മസിൽസ് എല്ലാം തന്നെ എഫക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഫിസിയോതെറാപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരെ ശരീരത്തിൻ്റെ പോസ്റ്റർ ഡെവലപ്പിംഗ് ആണെങ്കിലും മസിൽ ടോണിനാണെങ്കിലും എല്ലാം തന്നെ ഫിസിയോതെറാപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തെറപ്പിയാണ്, അത് അറ്റൻഡ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ സ്പീച്ച് തെറപ്പിയും ഒരു കാര്യത്തിലും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. കാരണം ഈ വെജിറ്റേറിയൻ സ്കിൽസ് ഉണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്ക് ഈ ഡ്രൂളിംഗ് ഉണ്ട്, അതുപോലെ കടിക്കാനും ചവക്കാനും മറക്കാനും ഒക്കെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് തന്നെ ആ ഒരു വെജിറ്റേറിയൻ സ്കിൽസിൽ വർക്ക് ചെയ്യാനുള്ളത് കാണിക്കണം. അത് ഒക്കുപേഷണൽ തെറപ്പിസ്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. ഒക്കുപേഷണൽ തെറപ്പിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അങ്ങനത്തെ എല്ലാവിധ തെറപ്പികളും അതുപോലെ ഡോക്ടറിനെ എന്താണോ അത്യാവശ്യം അവരുടെ സീഷ്യേഴ്സ് അതുപോലെ എന്താണ് അവരെ മെഡിക്കലി വരുന്ന പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം അത് ട്രീറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഇവർക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ന്യൂട്രീഷൻ്റെ ഒരു മാൽ ന്യൂട്രീഷൻ്റെ പ്രശ്നം അവിടെ വരും. പോഷകാഹാരങ്ങൾ കറക്റ്റ് ശരീരത്തിൽ എത്തിയെന്ന് വരില്ല. അപ്പോൾ അതിൻ്റെ കറക്റ്റ് എത്തിക്കാൻ വേണ്ടി ഏതൊക്കെ ഭക്ഷണം ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഡയറ്റീഷ്യൻ്റെ ഹെൽപ്പും തേടാവുന്നതാണ്. ഇപ്പോൾ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് സെറിബ്രൽ പാൾസിയിലെ ഒരാളുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിൽ നമുക്ക് വേണ്ടത്. അതായത് നമുക്ക് ഡോക്ടേഴ്സിൻ്റെ സഹായം വേണം, സ്പീച്ച് തെറപ്പിസ്റ്റിൻ്റെ സഹായം വേണം, അതുപോലെ ഫിസിയോതെറപ്പിസ്റ്റിൻ്റെ സഹായം വേണം, ഡയറ്റീഷ്യൻ്റെ സഹായം വേണം, അങ്ങനെ
ഓക്യുപേഷണൽ തെറപ്പിസ്റ്റിന്റെ സഹായം വേണം. അങ്ങനെ എല്ലാവരുടെയും ഒരു എല്ലാവരുടെയും സഹായത്തോട് കൂടിയിട്ടുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിൽ കൂടി മാത്രമേ നമുക്ക് ഒരു സെറിബ്രൽ പാൾസിയിലെ ഒരാളുടെ ലൈഫിന് മാക്സിമം ക്വാളിറ്റി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ സെറിബ്രൽ പാൾസിയെ പറ്റി ഞാൻ പറഞ്ഞത് വളരെ ഉപയോഗപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരൊറ്റ വീഡിയോസ് പോലും മിസ്സാവുന്നതായിരിക്കില്ല. സോ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ ബൈ.